ഹായ് ഫ്രണ്ട്സ്, നൈസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു നാടൻ ചിക്കൻ പെരട്ടാണ്. വളരെ ടേസ്റ്റിയും അതിലേറെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ പെരട്ട്. വളരെ കുറച്ച് ഓയിലേ ഞാൻ അതിൽ ഉപയോഗിക്കണുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ട മസാലപ്പൊടികളൊന്ന് വറുത്തെടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുമൊക്കെ ചെയ്യാം. ഇത് നമ്മൾ എണ്ണയൊന്ന് ഒഴിക്കാണ്ട് ഒന്ന് വറുത്ത് ചൂടാക്കിയെടുക്കുക. എന്നുവെച്ചാൽ നന്നായി ബ്രൗൺ കളറായി, കളറൊന്നും മാറണ്ട. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. നല്ല മൂത്ത മണം വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കുക, അല്ലെങ്കിൽ അടിയിലെ ഭാഗം കരിഞ്ഞു പോകും. ഇപ്പോൾ ഞാൻ ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 4 മീഡിയം സൈസുള്ള സബോള, ഒരു 4 പച്ചമുളക് കീറിയത്, 1 പിടി കറിവേപ്പില, 1 പിടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത്. ഇത് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചൂടാക്കി വെച്ച മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, ഇടികല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തത്. ആവശ്യത്തിന് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുക. 3 തക്കാളി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. ഈ ചിക്കനിൽ അപ്പോഴാണ് നല്ല മസാലയും ഇതൊക്കെ പിടിക്കുക. 2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി തിരുമ്മിയിട്ട് ഇതൊന്ന് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക്. അതിന് ശേഷം ഇത് കുക്ക് ചെയ്യാം. ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ എന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, എന്നാലാണ് ഈ ചിക്കൻ പെരട്ട് നല്ലൊരു നാടൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ 1 സ്പൂണ് വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ ഈ പെരട്ടിന് ഉപയോഗിക്കണുള്ളൂ. ഇനി നമുക്ക് ആ ഉരുളിയിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായി മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കനിൽ ഇറങ്ങിയ വെള്ളം കൊണ്ട് തന്നെ ഇത് വേകണം. ഇതിൽ എക്സ്ട്രാ നമ്മളിനി വേറെ വെള്ളമൊന്നും ഒഴിക്കണില്ല. ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. ഈ ചിക്കൻ നന്നായി വെന്ത് ശേഷം ഞാനിതൊന്ന് വേറൊരു കടായിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നോൺ സ്റ്റിക്കിൻ്റെ. ഞാൻ ഈ മൺചട്ടി അധികം പഴക്കമില്ലാത്ത കാരണം അതിലെണ്ണ ഇട്ടിട്ട് വരട്ടിയെടുക്കാൻ, വരട്ടിയെടുക്കുമ്പോൾ അത് അടി പിടിച്ചു പോകും പെട്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഇതിലേക്കൊന്ന് മാറ്റിയതാണ്. പിന്നെ നമുക്ക് ഈ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിയിട്ട് ഈ ചിക്കൻ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായി ചിക്കൻ വരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ പെരട്ടാണ്. ഇതിൽ 1 സ്പൂണ് വെളിച്ചെണ്ണ മാത്രമേ ഞാൻ അതിലുപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊളസ്ട്രോൾ പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാനായിട്ടും വളരെ ഈസിയാണ്. സബോള ഒന്നും വഴറ്റി നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തട്ട് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, താങ്ക് യു.